हाय फ्रेंड्स, इंजीनियरिंग ड्रॉइंगिन्റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ ഐസോമെട്രിക് വ്യൂ ആയി എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ആണ് തന്നിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കൺസ്ട്രക്ട് ചെയ്യലാണ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് തന്നിരിക്കുന്ന ഫ്രണ്ട് വ്യൂവിനെയും ടോപ്പ് വ്യൂവിനെയും ഒരേ സമയം കൂട്ടിച്ചേർത്ത് വേണം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ. തന്നിരിക്കുന്ന രണ്ട് 2D വ്യൂകളെയും മിക്സ് ചെയ്ത് അതിനെ ഒരു 3D വ്യൂ ആയി മാറ്റിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 3 ഡയമെൻഷനും ക്ലിയറായി കാണാനും അളക്കാനും ഒരു സിംഗിൾ വ്യൂവിൽ നിന്ന് പറ്റുകയാണെങ്കിൽ അതിനെയാണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ബേസ് ലൈൻ വരച്ച് തുടങ്ങാം. 30° ആംഗിളിൽ രണ്ട് ഐസോമെട്രിക് ആക്സിസ് രണ്ട് വശങ്ങളിലേക്കും വരയ്ക്കുന്നു. ഒരു ആക്സിസ് ലെങ്ത് മാർക്ക് ചെയ്യാനും രണ്ടാമത്തേത് ബ്രെഡ്ത് മാർക്ക് ചെയ്യാനുമാണ് വരയ്ക്കുന്നത്. ഇനി തന്നിരിക്കുന്ന ടോപ്പ് വ്യൂവിൽ നിന്നും ഒബ്ജക്റ്റിൻ്റെ ഓവറോൾ ലെങ്ത് 75 mm ആണെന്നും ഓവറോൾ ബ്രെഡ്ത്ത് 100 mm ആണെന്നും കാണാം. ഈ 75 mm ഈ ആക്സിസിലും 100 mm ഈ ആക്സിസിലും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന 75 mm ലെങ്ത്തിലും 100 mm ബ്രെഡ്ത്തിലും ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കിട്ടുന്ന 48 mm ഹൈറ്റിലും ഒരു ബോക്സ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ആദ്യം ബോക്സിന്റെ ബേസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ലൈനിന് ബാരലിലൂടെ രണ്ടാമത്തെ ലൈനിന് പാരലൽ ഇവിടെയും വരയ്ക്കുന്നതോടെ ബേസ് കംപ്ലീറ്റ് ആവും. ബേസിന്റെ 4 കോർണറുകളിൽ നിന്നും 48 mm ഹൈറ്റുള്ള ലൈനുകൾ വരയ്ക്കുന്നു. ഈ ലൈനുകളുടെ മുകൾ ഭാഗം താഴെ വരച്ച ചതുരത്തിൻ്റെ പാരലൽ വരച്ച് ബോക്സ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ നോൺ വിസിബിൾ ആയിട്ടുള്ള ലൈനുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഫ്രണ്ട് വ്യൂവിൻ്റെ പ്രൊഫൈൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയമെൻഷനോട് കൂടിയ ബോക്സിൽ വരയ്ക്കണം. ഈ ഒബ്ജക്റ്റ് ഒരു സ്റ്റെപ്പ് മോഡലാണെന്ന് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 16 mm ലെങ്ത്ത് ഇവിടെ നിന്ന് 25 mm ആണെന്നും കാണാം. സോ 16, 25, 16, 25, 16, 25 ഈ രീതിയിലാണ് സ്റ്റെപ്പ് ഉള്ളത്. ഈ അളവുകൾ നമുക്ക് 3D ബോക്സിലെ ഫ്രണ്ട് വ്യൂ വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനി ടോപ്പ് വ്യൂവിലെ ഈ ലൈൻ നോക്കാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 - 36 64 mm ആണ് ഉണ്ടാവുക.
അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 64 മില്ലിമീറ്റർ ആണ്. ഈ ലൈനിന് പാരലൽ ഈ പോയിന്റിൽ നിന്നും വരച്ച് 64 മില്ലിമീറ്റർ മാർക്ക് ചെയ്യുക. വീണ്ടും ടോപ്പ് വ്യൂവിൽ നോക്കാം. ഈ ലൈൻ എന്ന് പറയുന്നത് മുകളിൽ തന്നെ ഈ ലൈനിന് പാരലൽ ആണ്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം 50 മില്ലിമീറ്റർ ആയിരിക്കും. 50 മില്ലിമീറ്റർ ലൈൻ ഈ ലൈനിന് പാരലൽ വരയ്ക്കുക. ഓക്കെ, ടോപ്പ് വ്യൂവിലെ ഈ ഭാഗം നമ്മൾ വരച്ചു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നോക്കുന്ന സമയത്ത് രണ്ട് പോയിന്റുകളുണ്ട്. യഥാർത്ഥത്തിൽ മുകളിൽ വരച്ച ഈ ലൈനിന് പാരലൽ ഇവിടെ വരയ്ക്കുന്നു. ഈ സെയിം ലൈൻ തന്നെ ഇവിടെയും 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 വീണ്ടും വരയ്ക്കുന്നു. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് ഈ പോയിന്റുകൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ തുടങ്ങി ഇവിടെ വരെ. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് വ്യൂ കംപ്ലീറ്റ് ആയി. വിസിബിൾ ലൈൻസ് ക്ലിയർ ആയി കാണാൻ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് കൂടി വരുത്താം. വിസിബിൾ ലൈൻസ് എല്ലാം കുറച്ച് ഡാർക്കൻ ചെയ്ത് കാണിക്കാം. ഡാർക്കൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നതോടെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഓർ അന്വേഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. ഡ്രോയിങ്ങിലെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ, കീപ് ഡ്രോയിങ്.